നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഗവർണറുടെ ഉത്തരവനുസരിച്ച് സാങ്കേതിക യൂണിവേഴ്സിറ്റി വി സിയുടെ താൽക്കാലിക ചുമതലയേൽക്കാൻ അനുമതിക്ക് പ്രൊഫസർ സിസാ തോമസ് മന്ത്രി ബിന്ദുവിന്റെയും ഉന്നത വിദ്യാഭ്യാസ പ്രിൻസിപ്പൽ സെക്രട്ടറി ഇഷാത റോയിയുടെയും ഓഫീസുകളിൽ എത്തിയെങ്കിലും ഇരുവരും കാണാൻ കൂട്ടാക്കിയിരുന്നില്ല എന്ന വാർത്തയാണ് പുറത്തുവരുന്നത് സർക്കാർ അനുമതിയില്ലാതെ ചുമതലയേറ്റെന്ന് പറഞ്ഞ് സിസ തോമസിന് കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയതും ഇഷാ റോയിയാണ് മുപ്പത്തിരണ്ട് വർഷത്തെ സേവനത്തിന് ശേഷം മാർച്ച് മുപ്പത്തിയൊന്നിന് വിരമിക്കുന്ന സിസ തോമസിനെ സസ്പെൻഡ് ചെയ്ത പെൻഷൻ തടയുകയാണ് സർക്കാരിന്റെ ലക്ഷ്യം ഗവർണറുടെ ഉത്തരവനുസരിച്ച് ഉദ്യോഗസ്ഥയോടുള്ള പ്രതികാര നടപടി നിയമ പോരാട്ടങ്ങൾക്ക് വഴി തുറക്കും സർക്കാരിന്റെ അനുമതിയില്ലാതെ ചുമതലയേറ്റത് സർവീസ് ചട്ടലംഘനവും പെരുമാറ്റ ദൂഷ്യവുമാണെന്നും നടപടിയെടുക്കാതിരിക്കാൻ പതിനഞ്ച് ദിവസത്തിലധികം കാരണം ബോധിപ്പിക്കണമെന്നുമാണ് നോട്ടീസ് സാങ്കേതിക യൂണിവേഴ്സിറ്റി വി സർക്കാർ ശുപാർശ ചെയ്ത ിഷ റോയിയെ തള്ളിയാണ് ഗവർണർ സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിലെ സീനിയർ ജോയിന്റ് ഡയറക്ടർ ആയിരുന്ന സിസ തോമസിനെ നിയമിച്ചത് ഇതിൽ കുപിതയായിരുന്ന ഇഷിതാ റോയി സിസ കാണാനെത്തിയപ്പോൾ വാതിൽ അടയ്ക്കുകയായിരുന്നു എത്ര മണിക്കൂർ വേണമെങ്കിലും കാത്തിരിക്കാമെന്ന് സിസ അറിയിച്ചപ്പോൾ മാഡം ദേഷ്യത്തിലാണെന്നും വേഗം പൊയ്ക്കോളൂ എന്നുമാണ് പേഴ്സണൽ അസിസ്റ്റന്റ് അറിയിച്ചത് മന്ത്രി ആർ ബിന്ദുവിനാകട്ടെ സിസയെ ഒഴിവാക്കാൻ ഓഫീസിൽ എത്താതെ വിട്ടുനിന്നു സിസ പ്രൈവറ്റ് സെക്രട്ടറിയെ വിവരം മടങ്ങുകയായിരുന്നു ഗവർണറുടെ ഉത്തരവ് ലഭിച്ചത് സാങ്കേതിക വിദ്യാഭ്യാസ ഡയറക്ടറെ കത്തിലും ഇമെയിലിലും സിസ അറിയിച്ചിരുന്നു പലവട്ടം ഫോണിൽ വിളിച്ചുവെങ്കിലും ഡയറക്ടറുടെ ചുമതലയുള്ള ഡോക്ടർ ടി പി ബൈജുബായി പ്രതികരിച്ചില്ല ചുമതലയേറ്റ ശേഷവും ഡയറക്ടറെ അറിയിച്ചിരുന്നു സിസയുടെ നിയമന ഉത്തരവ് മുഖ്യമന്ത്രി മന്ത്രി ആർ ബിന്ദു ഉന്നത വിദ്യാഭ്യാസ സെക്രട്ടറി സാങ്കേതിക വിദ്യാഭ്യാസ സെക്രട്ടറി വാൾ സിറ്റി രജിസ്ട്രാർ എന്നിവർക്ക് ഗവർണർ എത്തിച്ചിരുന്നു ചുമതല ഏൽക്കരുതെന്ന് സർക്കാർ നിർദ്ദേശിച്ചില്ല ഗവർണറുടെ ഉത്തരവ് പാലിക്കാതിരിക്കാനും ആകില്ല ഗവർണർ ഇടപെട്ടേക്കുമെന്ന സൂചനകളാണ് ഇപ്പോൾ ലഭിക്കുന്നത് തന്റെ ഉത്തരവ് പാലിച്ച സിസ തോമസിന് നോട്ടീസ് നൽകിയതിന് ഗവർണർ സർക്കാരിനോട് വിശദീകരണം തേടിയേക്കും ഉത്തരവ് അനുസരിച്ച് തന്നെ സർക്കാർ വേട്ടയാടുകയാണെന്ന് സിസ തോമസ് ഗവർണറിനെ അറിയിച്ചിട്ടുണ്ട് നിലവിൽ ഇപ്പോൾ ഇങ്ങനെ സർക്കാർ കാണിക്കണമെങ്കിൽ അത് പ്രതികാരത്തിന്റെ തിരിച്ചടികളാണ് എന്ന് തന്നെയാണ് മനസ്സിലാകുന്നത് ഒന്ന് ഡോക്ടർ എം എസ് രാജശ്രീയെ സുപ്രീംകോടതി പുറത്താക്കിയതിനെ തുടർന്ന് വി സിയുടെ ചുമതല കൈ ഡിജിറ്റൽ വി സി ഡോക്ടർ സജി ഗോപി നാഥ് റോയി എന്നിവരെ സർക്കാർ നിർദ്ദേശിച്ചുവെങ്കിലും ഗവർണർ നിരസിച്ചു രണ്ട് സിസയുടെ നിയമത്തിൽ ചാൻസലർക്കെതിരെ സർക്കാർ ഹൈക്കോടതിയിൽ പോയെങ്കിലും തോറ്റു സിസയെ അയോഗ്യാക്കണമെന്ന സർക്കാരിന്റെ ഹർജി തള്ളി സിസയ്ക്ക് പകരം സർക്കാർ നൽകിയ മൂന്നംഗ പാനലും ഗവർണർ തള്ളുകയായിരുന്നു എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ ഗവർണർ ഒരു ഇടപെടൽ നടത്തുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്